ജമൈക്കക്കാരൻ ബോബ് മാർലിയുടെയും മൈക്കിൾ ജാക്സന്റെയും ഒക്കെ താളവും സംഗീതവും നെഞ്ചിലേറ്റിയവരാണ് മലയാളികൾ. കറുത്ത വർഗക്കാരുടെ ചടുലതാളം മലയാളിക്ക് അത്രമേൽ പ്രിയപ്പെട്ടതാണ്. ഇപ്പോഴിതാ ആഫ്രിക്കൻ താളവുമായി ഒരു ബാൻഡ് തന്നെ മലയാളികൾ സൃഷ്ടിച്ചിരിക്കുന്നു. റിഥം ഓഫ് ആഫ്രിക്ക എന്ന ബാൻഡിലൂടെ വർക്കല സ്വദേശി സുജീഷാണ് ആഫ്രിക്കയുടെ ഗോത്രതാളം മലയാളികളിലേക്ക് എത്തിക്കുന്നത്. 10-ാം ക്ലാസ് യോഗ്യത മാത്രമുള്ള സുജീഷ് പെയിന്റിംഗ് മുതൽ വർക്ക്ഷോപ്പ് വരെ ജീവിക്കാൻ വേണ്ടി പല അടവുകളും പയറ്റി. എവിടെയും ക്ലച്ച് പിടിച്ചില്ല. പിന്നീടാണ് ഓട്ടോ ഡ്രൈവറാകുന്നത്. വർക്കലയിലെ ഹെലിപ്പാഡിന് സമീപം ഓട്ടോയുമായി എത്തിയപ്പോൾ സായിപ്പന്മാരെ ഡ്രമ്മടിക്കാൻ പരിശീലിപ്പിക്കുന്ന കെൻഡോബിയ എന്ന വിദേശിയെ പരിചയപ്പെട്ടു. ഡ്രമ്മടിക്കാൻ പഠിപ്പിക്കുമോ എന്ന ചോദ്യത്തിന് കെൻഡോബിയ സമ്മതം മൂളിയതോടെയാണ് സുജീഷിന്റെ ജീവിതത്തിൽ വഴിത്തിരിവുണ്ടാകുന്നത്. 1 മണിക്കൂർ ഡ്രം പരിശീലനത്തിന് 350 രൂപയായിരുന്നു ഫീസ്. ചെറുപ്പത്തിൽ അച്ഛനൊപ്പം ചെണ്ടമേളം പഠിച്ചിരുന്ന സുജീഷിന്റെ താളം കെൻഡോബിയയ്ക്ക് നന്നായി ബോധിച്ചു. പിന്നീട് ആഫ്രിക്കൻ കലാകാരന്റെ ഡ്രസ്സും നൽകി കെന്നിന്റെ പ്രോഗ്രാമുകൾക്കെല്ലാം സുജീഷിനെയും ഒപ്പം കൂട്ടി. കെന്നിൽ നിന്ന് പഠിച്ചത് കൂടാതെ യൂട്യൂബിൽ നിരവധി വീഡിയോ കണ്ടു. നിരന്തരം പരിശീലിച്ചു. ഇന്ത്യൻ ഡ്രമ്മുകളിലായിരുന്നു സുജീഷിന്റെ പരീക്ഷണം. 4 വർഷങ്ങൾക്ക് ശേഷമാണ് എന്തുകൊണ്ട് ട്രൂപ്പായി ചെയ്തുകൂടാ എന്ന് സുജീഷ് ചിന്തിച്ചു തുടങ്ങിയത്. അങ്ങനെ സുഹൃത്തുക്കളെ കൂടി പഠിപ്പിച്ചെടുത്തു. നിലവിൽ 25-ഉം 35-ഉം ഇടയിൽ പ്രായമുള്ള 21 പേർ ഈ ബാൻഡിലുണ്ട്. കെന്നിന്റെ കൂടെ നടക്കുന്നതിനാൽ മറ്റുള്ളവർ സുജീഷിനെ ആഫ്രിക്കൻ എന്നാണ് വിളിച്ചിരുന്നത്. അങ്ങനെ ബന്ധുകൂടിയായ സുഹൃത്താണ് റിഥം ഓഫ് ആഫ്രിക്ക എന്ന പേര് ബാൻഡിന് നിർദ്ദേശിക്കുന്നത്. ഇതിനിടെ വെസ്റ്റേൺ ഡ്രമ്മിൽ ഭ്രാന്തുമൂത്ത് സുഹൃത്തിന്റെ സഹായത്തോടെ സ്പെയിനിലും പോയി സുജീഷ്. ബംഗളൂരു, ചെന്നൈ, ഹൈദരാബാദ് എന്നിവിടങ്ങളിൽ മാസങ്ങൾ നീണ്ട പ്രോഗ്രാം ചെയ്തിട്ടുണ്ട് സുജീഷും സംഘവും. പൊതുവെ 3 മണിക്കൂറാണ് പ്രോഗ്രാമിന്റെ ദൈർഘ്യം. ഉത്സവപ്പറമ്പിൽ 5 മണിക്കൂർ വരെ പ്രോഗ്രാം ചെയ്യും. കോവിഡ് കാലത്തെ പ്രതിസന്ധികളെല്ലാം മറികടന്ന് ആഫ്രിക്കയിലടക്കം പോയി പ്രോഗ്രാമുകൾ ചെയ്യണമെന്നാണ് സുജീഷിന്റെ ആഗ്രഹം.